फ्रेंड्स वेलकम टू माय चैनल इन या मुट अवियल मुटवेल नमुक नोक अब आदमे या चटी अब चूड़ी वह अल्प रू टेबू वेलच्ण या आड्डी सणफ्लवर ओइल यूस पशे वेलच्ण कुछ टेस्ट नाडन रेसीपी आो अक या ഇനി ആഡ് ചെയ്യുന്നത് മൂന്ന് പച്ചമുളകാണ് ഇവിടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ആണ് നീളത്തിൽ അരിഞ്ഞതാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു ചെറിയ സവോളയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് മുരിങ്ങയ്ക്ക വേണമെങ്കിലും ചേർക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അതിനുശേഷം ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കുന്ന സമയത്തേക്ക് അതായത് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്കൊരു തേങ്ങ അരപ്പുണ്ടാക്കാം അപ്പം അതിനു വേണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തേങ്ങ അരപ്പിനകത്തേക്ക് തേങ്ങ ജീരകം ചുവന്നുള്ളി പിന്നെ ഞാൻ ഇപ്പോ ആഡ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒരു കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മുളകുപൊടിയാണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് മുളകുപൊടി അധികം വേണ്ട और कलर वे काश्मीरी चिली पउडर या आड्डी ऑलरेडी नम्बे करी की पचमुगक एरीव का अगत इन या आड्डर मुकाल स्पू मलपुड़ियां इलाकूट चेर्ति नमुक नोल अरच ची जीरक मजपुड़ी मुलगपुड़ी मलपुड़ी अमेम नमुक वहंड वह സവോള കിഴങ്ങ് അത് വേവിച്ചെടുക്കാൻ വേണ്ടി കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇതിനെ നല്ലപോലെ തിളച്ച് കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം അതിനുവേണ്ടി അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി അത് നല്ലപോലെ ഇളക്കി ഉപ്പെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ച് കിഴങ്ങൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കാം തേങ്ങ അരപ്പ് നമ്മൾ അരയ്ക്കുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് ഒരു തരിതരി പോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ തേങ്ങ അരപ്പെല്ലാം ഇതിനകത്ത് നല്ലപോലെ പിടിക്കണം എല്ലാം നല്ലപോലെ പിടിച്ച് ഇതൊരു മുക്കാൽ ഭാഗം ഒക്കെ ഒന്ന് വറ്റി കിട്ടണം അപ്പോൾ അതുവരെ നമുക്കിത് നല്ലപോലെ തിളപ്പിക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇവിടെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിനി മുട്ട ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓരോരോ സൈഡിലായിട്ട് കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഓരോരോ പീസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു മുട്ടേനെ ഞാനിപ്പോൾ ഇവിടെ നാലായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുട്ട ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരിക്കലും നമ്മളിത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം പൊടിഞ്ഞു പോവും നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചട്ടി കറക്കി എടുക്കാനേ പാടുള്ളൂ ഇപ്പോൾ ഞാൻ മുട്ടയെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇനി നമുക്കിതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് മുട്ടയെല്ലാം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചട്ടി നല്ലപോലെ കറക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മുടെ മുട്ടയും അരപ്പും എല്ലാം കൂടി അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മുട്ടേനെ ഒന്ന് അകത്തേക്ക് ഇങ്ങനെ ഒന്ന് പതുക്കി ഒന്ന് വെച്ച് കൊടുക്കാം മുട്ട ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി
അപ്പം മുട്ടയെല്ലാം അകത്തേക്ക് പോയിക്കോളും. ഇനി നമുക്ക് ഒരുപാട് നേരം മുട്ട വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി ഒരു 10-15 മിനിറ്റോളം വെച്ച് കേട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ മുട്ടയവയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.